I have been was that of Rendezvous Sports World Limited. They bid only for one city, and that one city that they bid for was Cochin, and the price that they bid was $333.33 million, which equates down to $1,533.32 crores. So Cochin, the city of Cochin, is the qualified city for the next franchise, and Rendezvous is the winner of the next franchise. Congratulations to Rendezvous and the city of Cochin. I would like the representative of Rendezvous to please come and sit on the dais. One person to please come and sit on the dais with me. What's his name? Shailendra Gaikwad. Mr. Shailendra Gaikwad. We had three other competitive bids. City of Pune received total of three bids. കേരള ഐ പി എൽ ടീം ശൈലേന്ദ്ര ഗെയ്ക്വാദിന്റെ നേതൃത്വത്തിൽ കേരളത്തിന് ഒരു ഐ പി എൽ ടീം ലഭിച്ചിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. വെള്ളിയാഴ്ചയ്ക്കകം ഇന്നത്തെ അഞ്ചു കൂട്ടരാണ് ലേലത്തിൽ പങ്കെടുത്തത്. അദാനി ഗ്രൂപ്പ്, വീഡിയോ കോൺ, സഹാറ, ജെ പി ഗ്രൂപ്പ് എന്നിവർ ഇതിലുണ്ടായിരുന്നു. പുനെ, അഹമ്മദാബാദ്, നാഗ്പൂർ, ധർമ്മശാല, കാൺപൂർ, ഇൻഡോർ, കട്ടക്, വിശാഖപട്ടണം, ഗ്വാളിയർ എന്നീ നഗരങ്ങളാണ് ലേലത്തിലുണ്ടായിരുന്നത്. നേരത്തെ നാഗ്പൂർ ആണ് പൂനെക്ക് വേണ്ടി കൂടുതലുമായി വിമൽ ഇപ്പോൾ ചേരുന്നു. വിമൽ, കേരളത്തിന്റെ ഒരു ഐ പി എൽ ടീം ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? തന്നെ 1,702 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ ലേലം പോയിരിക്കുന്നത്. 370 മില്യൺ ഡോളർ എന്നാണ് പൂനെയാണ് സഹാറ സ്പോർട്സ് തന്നിരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ കൊച്ചിയാണ്, കേരളത്തിലെ ട്രോട്ടാക് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡാണ് കേരളത്തിലെ കൊച്ചി ആസ്ഥാനമായി പുതിയ ടീമിനെ എടുത്തിരിക്കുന്നത്. ശൈലേന്ദ്ര ഗെയ്ക്വാദിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കൊച്ചി എടുത്തിരിക്കുന്നത്. ഇത് ലേലത്തുകയാണ്ട് 1,533.32 കോടി രൂപയ്ക്കാണ് ഈ ലേലം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 331.33 ബില്യൺ ഡോളർ എന്നാണ് ഡോളർ രൂപയ്ക്കാണ് ഈ ലേലം അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശശി തരൂർ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഇതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളായി ശരീരം വയ്ക്കാൻ ഈ ലേലം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ കേരളത്തിലെ ടീമിന്റെ പേര് ഒന്നുകിൽ കേരള ടസ്കറും അല്ലെങ്കിൽ കേരള കോബ്ര എന്നായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് 46 കോടി രൂപയാണ് നിരന്തരമായി പ്രഖ്യാപിക്കുന്നത്. ഈ ഇന്ന് രാവിലെ 10 മണിക്ക് ലേലം അല്ലെങ്കിൽ ലേലത്തിൽ അപേക്ഷ നോക്കിയത് അവസാനമായപ്പോൾ 5 പേർ മാത്രമാണ് വർക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നാണ് ഇപ്പൊ രണ്ടുപേരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പൂനെയും കൊച്ചിയും ആണ് ഇപ്പോൾ രണ്ട് നഗരങ്ങളായി പുതിയ ഐ പി എൽ ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. തന്നെ അതുപോലെ സഹാറ നേരത്തെ നോക്കിയിരുന്ന നാഗ്പൂർ ടീമാണെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായത് ഇപ്പോൾ പൂനെ ടീമിന് ലഭിച്ചിരിക്കുന്നു. ഇതേ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? ശാലിനി, നേരത്തെ സഹാറ മൂന്ന് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അഹമ്മദാബാദ്, നാഗ്പൂർ, പൂനെ ഇതിൽ